السلام عليكم ورحمة الله. الحمد لله رب العالمين، الصلاة والسلام على رسوله الأمين وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين، أما بعد. കഴിഞ്ഞ ക്ലാസ്സിൽ ഇസ്ലാമിക പ്രസ്ഥാനത്തിൻ്റെ സവിശേഷതകളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നാം മനസ്സിലാക്കി കഴിഞ്ഞു. പ്രസ്ഥാനം എന്ന് പരിചയപ്പെടുത്തുമ്പോൾ തഹ്രീഖ്, മൂവ്മെൻ്റ്, അൽ ഹറക്ക എന്നെല്ലാം ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ സ്വയം പരിചയപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഈ ടെർമിനോളജിയിലൂടെ എന്തെല്ലാം സവിശേഷതകളാണ് ഇസ്ലാമിക പ്രസ്ഥാനത്തിനുള്ളത് എന്നാണ് നാം വിശദീകരിച്ചത്. എല്ലാ ഇസ്ലാമിക പ്രസ്ഥാനങ്ങളും അവരുടെ ഐഡിയോളജിയായി ഇസ്ലാമിനെയാണ് സമർപ്പിക്കുന്നത്. ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ സമർപ്പിക്കുന്ന അവരുടെ ഐഡിയോളജിയായ ഇസ്ലാം മറ്റു മതങ്ങളെപ്പോലെ പരിചയപ്പെടുത്തപ്പെടുന്ന ഒരു മതം എന്ന നിലക്കല്ല, മറിച്ച് മനുഷ്യൻ്റെ ജീവിതത്തെ സമ്പൂർണമായും ഉൾക്കൊള്ളുന്ന ഒരു ജീവിത പദ്ധതി എന്ന നിലക്കാണ് ഇസ്ലാമിനെ അവർ മനസ്സിലാക്കുകയും സമൂഹ മധ്യെ പരിചയപ്പെടുത്തുകയും ചെയ്യുന്നത്. അല്ലയോ അക്മൽ തുലക്കും ദീനക്കും വാത്തുമം ത്വാലൈക്കും ഞമ്മത്തി വറദി തുലക്കുമുൽ ഇസ്ലാം അദീന എന്ന് അള്ളാഹുവിൻ്റെ ഖുർആൻ ഇസ്ലാമിനെ പൂർണ്ണത അറിയിച്ചുകൊണ്ട് പ്രഖ്യാപിക്കുമ്പോൾ, ആ പൂർണ്ണതയിലുള്ള ഇസ്ലാം, അതിലേക്കൊന്നും ചേർക്കേണ്ടതില്ലാത്ത, അതിൽ നിന്നൊന്നും മാറ്റിവെക്കേണ്ടതില്ലാത്ത സമ്പൂർണമായ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും ഉൾക്കൊള്ളുന്ന ആരാധന അനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, വ്യക്തി ജീവിതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, നാഗരികതയും സംസ്കാരങ്ങളുമായി ബന്ധപ്പെട്ട വിഷയം, അങ്ങനെ മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ ഇടപെടുന്ന എല്ലാ മേഖലകൾക്കും വളരെ വ്യക്തതയുള്ള വെളിച്ചവും മാർഗനിർദ്ദേശവും നൽകുന്ന ഇസ്ലാം, അങ്ങനെ ഒരു ഇസ്ലാമിനെയാണ് ഇസ്ലാമിക പ്രസ്ഥാനങ്ങളെല്ലാം പൊതുവെ സമൂഹ മധ്യത്തെ പരിചയപ്പെടുത്തുന്നത്. ആ ഇസ്ലാമിക പ്രസ്ഥാനങ്ങളിൽ അണിചേരുന്ന പ്രവർത്തകരെ സംസ്കരിച്ചെടുക്കുന്നതും അത്തരമൊരു ഇസ്ലാമിനെ മുന്നിൽ വെച്ചുകൊണ്ടാണ്. ഇന്നദ്ദീൻ ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹുവിങ്കൽ സ്വീകാര്യമായ ജീവിത വ്യവസ്ഥ ഇസ്ലാം മാത്രമാകുന്നു. കമ്മ്യൂണിസമോ ക്യാപിറ്റലിസമോ ഡാർവിനിസമോ ഹെഗനിസമോ ഫ്രോയിഡിസമോ മെറ്റീരിയലിസമോ എത്തീസമോ, അങ്ങനെ ലോകത്ത് നിലനിൽക്കുന്നതും ഇല്ലാതെ പോയതുമായ എന്തെല്ലാം ദർശനങ്ങളുണ്ടോ, അത് ഭൗതിക ദർശനങ്ങളാവാം, ആത്മീയ മതദർശനങ്ങളാവാം, അതൊന്നുമല്ല അള്ളാഹുവിങ്കൽ സ്വീകാര്യമായ ജീവിത വ്യവസ്ഥ ഇസ്ലാം മാത്രമാണ്. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആനിലൂടെ കൃത്യമായിട്ട് നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അഫഗൈറ ദീനില്ലാഹി യബ്ഗൂൻ വലഹു അസ്ലമ മം ഫിസ് സമാവാതി വൽ അർളി തൗഅൻ വകർഹൻ വഇലൈഹി യുർജഊൻ എന്ന് സൂറത്തു ആൽ ഇംറാനിലെ 83-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്ന ദീൻ, ആ ദീനാണ് അഫഗൈറ ദീനില്ലാഹി യബ്ഗൂൻ. അള്ളാഹുവിൻ്റെ ദീനായ ഇസ്ലാം അല്ലാത്ത മറ്റുള്ളവയെയാണോ നിങ്ങൾ പ്രതീക്ഷയോടുകൂടി നോക്കിക്കാണുന്നത്? അവ നിങ്ങളുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുമെന്നും നിങ്ങളുടെ ജീവിതത്തിൻ്റെ വിജയം ഉറപ്പുവരുത്തും എന്നുമാണോ നിങ്ങൾ കരുതുന്നത്? എങ്കിൽ നിങ്ങൾക്ക് തെറ്റുപറ്റി. വലഹു അസ്ലമ മം ഫിസ് സമാവാതി വൽ അർളി തൗഅൻ വകർഹൻ, ലോകത്തുള്ള ആകാശഭൂമികൾക്കകത്തുള്ള എല്ലാം ഒന്നുകിൽ സ്വമേധയാ അല്ലെങ്കിൽ നിർബന്ധിതമായ സാഹചര്യത്തിൽ അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ടാണ് ജീവിക്കുന്നതെങ്കിൽ, ആ അനുസരണം പ്രഖ്യാപിക്കുന്ന, ആ അനുസരണത്തെ സമ്പൂർണമായി ഉൾക്കൊള്ളുന്ന, അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് മുമ്പിൽ വിധേയനായി കൊണ്ട് ജീവിക്കുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കുന്ന ഇസ്ലാം,
ആ ഇസ്ലാമിനെയാണ് ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ യഥാർത്ഥത്തിൽ പ്രതിനിധീകരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒമ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ ഫലൻ യുഖബല മിൻഹു വഹുവ ഫിൽ ആഖിറത്തി മിനൽ ഖാസിരീൻ എന്ന് അതിനുശേഷം സൂറത്തു ആൽ ഇംറാനിലെ തന്നെ 85-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത് കാണാൻ സാധിക്കും. ഒമ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ, ഇസ്ലാം അല്ലാത്ത മറ്റുള്ള വേറെ വല്ല ജീവിത വ്യവസ്ഥകളെയുമാണ് നിങ്ങൾ സ്വീകരിക്കുന്നതെങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ വിജയത്തിൻ്റെ നിദാനമായി നിങ്ങൾ പ്രതിഷ്ഠിക്കുന്നതെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്താൻ കഴിവുള്ളതെന്ന് നിങ്ങൾ പിന്നെ വിലയിരുത്തുന്നതെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, ഫല യുഖബല മിൻഹു, ഇസ്ലാം അല്ലാത്ത മറ്റൊന്നും അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങളിൽ നിന്ന് സ്വീകരിക്കുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല. അതിൻ്റെ എല്ലാ ദുരന്തങ്ങളും നിങ്ങൾക്ക് ഒരുപക്ഷെ ഏറ്റവും കൂടുതലായി അനുഭവിക്കേണ്ടി വരിക മരണശേഷമുള്ള പരലോക ജീവിതത്തിലായിരിക്കും. വഹുവ ഫിൽ ആഖിറത്തി മിനൽ ഖാസിരീൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു തആല അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ, ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ പരിചയപ്പെടുത്തുന്ന ഇസ്ലാം മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും സമ്പൂർണമായും ഉൾക്കൊള്ളുന്ന, മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഇഹപര വിജയം ഉറപ്പുവരുത്തുന്ന ഒരു ദർശനം എന്ന നിലക്കാണ് ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്നത്. ആരാധനാ കർമ്മങ്ങളിലും അനുഷ്ഠാനങ്ങളിലും ആചാരങ്ങളിലും ആരാധനാലയങ്ങളിലും മാത്രം കേന്ദ്രീകരിക്കുന്ന ഒരു മതസങ്കല്പം എന്നതാണ് പൊതുവെ മതങ്ങളെക്കുറിച്ച് നിലനിൽക്കുന്നതെങ്കിൽ, അത്തരമൊരു മതസങ്കല്പത്തിൽ ഇസ്ലാമിനെ മനസ്സിലാക്കാൻ സാധ്യമല്ലെന്നും വിശുദ്ധ ഖുർആനും പ്രവാചകന്മാരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സവിശേഷമായും ലോകത്തിൻ്റെ മുമ്പിൽ പരിചയപ്പെടുത്തിയ ഇസ്ലാമിനെ നാം വിലയിരുത്തി കഴിഞ്ഞാൽ, ആ ഇസ്ലാം മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും സമ്പൂർണമായും ഉൾക്കൊള്ളുന്ന ഒന്നാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മനുഷ്യൻ്റെ ആരാധന എന്ന് പറയുന്നത്, ഒരു വ്യക്തി ആരാധനാ കർമ്മങ്ങൾക്ക് വേണ്ടി വളരെ ചെറിയ ഒരു സമയം മാത്രമേ അവൻ്റെ ജീവിതത്തിൽ മാറ്റിവെക്കേണ്ടി വരാറുള്ളൂ. 24 മണിക്കൂറുള്ള ഒരു ദിവസത്തിൽ ഒരു മുസ്ലിമായ ഒരു മനുഷ്യൻ്റെ തൻ്റെ ജീവിതം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ, ഏറ്റവും പ്രധാനപ്പെട്ട ജീവിതത്തിൽ നിത്യേന നിർവഹിക്കുന്ന ആരാധനയാണ് നമസ്കാരം എന്ന് പറയുന്നത്. 24 മണിക്കൂറുള്ള ഒരു ദിവസത്തിൽ നമസ്കാരം എന്ന് പറയുന്ന ആ ആരാധനയ്ക്ക് വേണ്ടി ശരാശരി നമ്മൾ മാറ്റിവെക്കുക, ഒരു മണിക്കൂറോ അല്ലെങ്കിൽ അതിൽ താഴെയുള്ള സമയമോ വലിയ തഖ്വാബോധത്തോടുകൂടി ജീവിക്കുന്ന വ്യക്തികളാണെങ്കിൽ ഒരു 1.5-2 മണിക്കൂറൊക്കെയാണ് നമസ്കാരം എന്ന് പറയുന്ന ഫർള നമസ്കാരങ്ങൾക്ക് പുറമെ റവാത്തിബു സുന്നത്തുകളും ലുഹയും തഹജ്ജുദും ഖിയാമുല്ലൈലും ഒക്കെ ഉൾപ്പെടെയുള്ള എല്ലാ നമസ്കാരങ്ങളും നിർവഹിക്കുന്ന ഒരാളാണെങ്കിൽ പോലും മാറ്റിവെക്കേണ്ടി വരാറുള്ളൂ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവൻ്റെ ജീവിതത്തിൻ്റെ ബാക്കിയുള്ള ഒരു വലിയ സമയം, 24 മണിക്കൂറിൽ 1 മണിക്കൂറോ 1.5 മണിക്കൂറോ കൂടിയാൽ 2 മണിക്കൂറോ നമസ്കാരത്തിന് വേണ്ടി മാറ്റിവെച്ചാൽ, ബാക്കിയുള്ള 22 മണിക്കൂറ് അല്ലെങ്കിൽ 23 മണിക്കൂറ് എങ്ങനെ ഏതടിസ്ഥാനത്തിൽ ചെലവഴിക്കുന്നു എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ഇസ്ലാമിനാൽ നിയന്ത്രിക്കപ്പെടുന്നതാണ് എന്ന് പറയാൻ കഴിയുന്ന ഒരു ഇസ്ലാം, അഥവാ ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും ജീവിതത്തിൻ്റെ ഏത് സാഹചര്യങ്ങളിലൂടെ കടന്നു പോവുകയാണെങ്കിലും അള്ളാഹുവിൻ്റെ ദീനിനെ മുന്നിൽ വെച്ചുകൊണ്ട് ഇസ്ലാമിക അധ്യാപനങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരാളായി മാറുക. അപ്പോൾ 24 മണിക്കൂറുള്ള ഒരു ദിവസത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ സമയം ചെലവഴിക്കുക സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കായിരിക്കും. അധ്വാനം, സാമ്പത്തികമായി അധ്വാനിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും. അപ്പോൾ അത്തരമൊരു മേഖലയിൽ നമ്മുടെ ജീവിതത്തിൻ്റെ വലിയൊരു സമയം മാറ്റിവെക്കുമ്പോൾ, ആ വലിയ സമയം മാറ്റിവെക്കുന്ന സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് മതം എന്ന നിലക്ക് ഇസ്ലാമിന് യാതൊന്നും പറയാൻ ഇല്ല, അല്ലെങ്കിൽ മതങ്ങൾക്ക് യാതൊന്നും പറയാനില്ല, അത് കമ്മ്യൂണിസവും ക്യാപിറ്റലിസവും ഒക്കെയാണ് തീരുമാനിക്കേണ്ടത് എന്ന ഒരു ധാരണയിൽ നിന്നുകൊണ്ടാണ് പലരും ഇസ്ലാമിനെ സമീപിക്കാറുള്ളത്. പക്ഷെ ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ അങ്ങനെയല്ല. മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ 24 മണിക്കൂറുള്ള ഒരു ദിവസത്തിൻ്റെ ഓരോ സെക്കൻഡുകളെയും ഓരോ മിനിറ്റുകളെയും ഓരോ മണിക്കൂറുകളെയും
അങ്ങനെ ഒരു ദിവസത്തെ മുഴുവനായും നിയന്ത്രിക്കുന്നത് അള്ളാഹുവിൻ്റെ ദീനുൽ ഇസ്ലാമായിരിക്കണം എന്നതാണ് ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഇസ്ലാമിൻ്റെ സവിശേഷത എന്ന് പറയുന്നത്. ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ സക്കാത്ത് എന്ന് പറയുന്ന ഇബാദത്ത്, ആരാധന, ആ സക്കാത്ത് എന്ന് പറയുന്ന ആരാധനയ്ക്ക് വേണ്ടി തൻ്റെ സമ്പത്തിൻ്റെ 2.5% സാധാരണഗതിയിൽ ചെലവഴിക്കാറുള്ളത്. ചില സന്ദർഭങ്ങളിൽ അത് 5% വരെ ചെലവഴിക്കും, മറ്റു ചില സന്ദർഭങ്ങളിൽ 10% വരെയാകാം, അപൂർവങ്ങളിൽ അപൂർവമായ ചില സന്ദർഭങ്ങളിൽ 20% വരെ സക്കാത്ത് കൊടുക്കുകയും ചെയ്യാറുണ്ട്. ഞാൻ സക്കാത്തിൻ്റെ കണക്ക് പറയാനല്ല ഇത് പറയുന്നത്, മറിച്ച് സക്കാത്ത് എന്ന് പറയുന്ന ഇസ്ലാമിലെ 2-ാമത്തെ ആരാധന, സ്വലാത്ത് എന്ന് പറയുന്ന നമസ്കാരം, ഇബാദത്തുൽ ബദൻ ശരീരത്തിൻ്റെ ഇബാദത്താണെങ്കിൽ, സക്കാത്ത് എന്ന് പറയുന്നത് ഇബാദത്തുൽ മാൽ സമ്പത്തിൻ്റെ ഇബാദത്താണ്. ഇസ്ലാമിൽ തുല്യ പ്രാധാന്യമുള്ള 2 ഇബാദത്തുകളാണ് സ്വലാത്തും സക്കാത്തും. അപ്പോൾ ആ സക്കാത്ത് എന്ന് പറയുന്ന ഇബാദത്ത് നമ്മൾ നിർവഹിക്കുമ്പോൾ സാധാരണഗതിയിൽ ഒട്ടുമിക്ക സന്ദർഭങ്ങളിലും 2.5% നമ്മൾ സക്കാത്ത് കൊടുക്കാറുള്ളത്. ചില സന്ദർഭങ്ങളിൽ 5% കൊടുക്കും. അപ്പോൾ 2.5% നമ്മൾ സക്കാത്ത് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി 97.5% പിന്നെയും നമ്മുടെ കൈവശമുണ്ട്, നമ്മുടെ ബാങ്ക് ലോക്കറിലുണ്ട്, നമ്മുടെ അലമാറകളിലുണ്ട്, നമ്മളുടെ ബാലൻസ് ആയിക്കൊണ്ട് നമ്മുടെ കൈവശം അല്ലെങ്കിൽ നമ്മളുടെ പിന്നെ സംവിധാനങ്ങളിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ആ സമ്പത്ത് 2.5% മാത്രമല്ല, 100% സമ്പത്തും സമ്പാദിക്കേണ്ടതും ചെലവഴിക്കേണ്ടതും അള്ളാഹുവിൻ്റെ ആജ്ഞാനിർദ്ദേശങ്ങൾക്കനുസരിച്ചുകൊണ്ട് പ്രവാചകന്മാർ പഠിപ്പിച്ചു തന്ന വഴിയിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യതയോടുകൂടി മനസ്സിലാക്കി തന്ന ആ വഴിയിലൂടെയാണ് ഞാൻ സമ്പാദിക്കുന്നത്, സമ്പത്ത് ചെലവഴിക്കുന്നത് എന്ന് ഉറപ്പുവരുത്താൻ കഴിയുന്ന ഒരു ഇസ്ലാം. ഒരു മനുഷ്യൻ്റെ ആയുസ്സിൽ ഒരു വർഷത്തിൽ 1 മാസമാണ് നോമ്പനുഷ്ഠിക്കുക, റമദാൻ മാസം എന്ന് പറയുന്ന ഷഹ്റു റമദാൻ, ആ റമദാനിലാണ് നമ്മൾ നോമ്പനുഷ്ഠിക്കുക. 365 ദിവസമുള്ള ഒരു വർഷത്തിൽ 30 ദിവസം നോമ്പ് നോറ്റാൽ ബാക്കി 335 ദിവസങ്ങൾ ഒരു വയസ്സിൽ ബാക്കി നിൽക്കുന്നുണ്ട്. ആ ഒരു വയസ്സിൽ ബാക്കി നിൽക്കുന്ന 335 ദിവസവും അഥവാ റമദാൻ ഉൾപ്പെടെയുള്ള 365 ദിവസവും അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്കനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ ഒരു മനുഷ്യനെ പര്യാപ്തമാക്കുന്ന ഇസ്ലാം, ആ ഇസ്ലാമിനെയാണ് ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ സ്വയം പരിചയപ്പെടുത്തുന്നത്, മറ്റുള്ളവരുടെ മുമ്പിൽ പ്രചരിപ്പിക്കുകയും ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നതും അത്തരമൊരു ഇസ്ലാമാണ്. ഒരു മനുഷ്യൻ്റെ ആയുസ്സിൽ 1 തവണ മാത്രമാണ് ഹജ്ജ് കർമ്മം നിർവഹിക്കേണ്ടത്. ആയുസ്സിൽ 1 തവണ മാത്രമേ നിർബന്ധമായും ഹജ്ജ് എന്ന് പറയുന്ന ഇബാദത്ത് നിർവഹിക്കേണ്ടതുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 63 വയസ്സ് വരെ ജീവിച്ച നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 1 തവണ മാത്രമാണ് ഹജ്ജ് കർമ്മം നിർവഹിച്ചിട്ടുള്ളത്. അത് തൻ്റെ അവസാന സന്ദർഭത്തിലുള്ള ഹജ്ജത്തുൽ വിദാ എന്ന ചരിത്രത്തിൽ അറിയപ്പെടുന്ന അള്ളാഹുവിൻ്റെ റസൂല് വഫാത്താകുന്നതിൻ്റെ മാസങ്ങൾക്ക് മുമ്പ് നിർവഹിച്ച ആ ഒരു ഹജ്ജ്. അപ്പോൾ 1 തവണ മാത്രമേ ഹജ്ജ് യഥാർത്ഥത്തിൽ നിർബന്ധമുള്ളൂ. അപ്പോൾ ഒരു ശരാശരി 80 വയസ്സ് വരെ ജീവിക്കുന്ന ഒരു മനുഷ്യൻ്റെ ആയുസ്സിൽ 1 വർഷം ഹജ്ജ് നിർവഹിക്കുമ്പോൾ ബാക്കി 79 വർഷം എങ്ങനെയാണ് ഒരു വ്യക്തി ജീവിക്കുന്നത് എന്നത് വളരെ പ്രസക്തമായ ചോദ്യമാണ്. ആ ചോദ്യത്തിൻ്റെ മറുപടി അള്ളാഹുവിൻ്റെ ദീൻ ഇസ്ലാം അനുസരിച്ചുകൊണ്ടാണ് എന്ന് പറയാൻ കഴിയുന്ന ഒരു ഇസ്ലാമിനെയാണ് ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ സമൂഹ മധ്യേ പരിചയപ്പെടുത്തുകയും അവരുടെ ഐഡിയോളജിയായി അവർ സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ മനുഷ്യൻ്റെ ജീവിതത്തെ സമ്പൂർണമായും ഉൾക്കൊള്ളുന്ന ഇസ്ലാം എന്ന് പറയുന്ന ഐഡിയോളജിയെ പരിചയപ്പെടുത്തുന്ന വിശുദ്ധ ഖുർആൻ നമ്മളൊന്ന് പഠിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, ആരാധനകളും അനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശുദ്ധ ഖുർആനിൽ പറയുന്ന അധ്യാപനങ്ങൾ വളരെ പരിമിതമാണ്. വളരെ സംഗ്രഹിച്ചുകൊണ്ട് മാത്രമേ ആരാധനകളെക്കുറിച്ച് ഖുർആൻ പരിചയപ്പെടുത്തുന്നുള്ളൂ. നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് ഈ ഇബാദത്തുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഖുർആനിൻ്റെ അധ്യാപനങ്ങൾ എല്ലാം കൂടി ഒരു ഭാഗത്ത് ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ 600-ൽ പേജുകളുള്ള ഖുർആനിൽ ഏകദേശം 10-12 പേജുകളാണ് ഈ പറയുന്ന ആരാധനകൾക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ ഖുർആൻ മാറ്റിവെച്ചത് എന്ന് നമുക്ക് കാണാൻ കഴിയും. പിന്നെ ഖുർആനിൽ എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? മനുഷ്യൻ്റെ ജീവിതത്തെക്കുറിച്ചാണ് പറയുന്നത്. ഖുർആനിലെ ഏറ്റവും വലിയ ആയത്ത് നമുക്കറിയാം, ആയത്തുദ്ദൈൻ,
കടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്ന ആയത്താണ്. കടം ഒരുപക്ഷെ സാമ്പത്തിക ഇടപാടുകളിൽ നമ്മളൊക്കെ വളരെ നിസ്സാരമായി കരുതുന്ന ഒന്നാണ് കടം എന്ന് പറയുന്ന ഏർപ്പാട്. പക്ഷെ ഖുർആനിലെ ഏറ്റവും വലിയ ആയത്ത് കടം എന്ന് പറയുന്ന വിഷയത്തെ പ്രതിപാദിക്കുന്ന ആയത്താണ്. ഇത് യാദൃച്ഛികമായി സംഭവിച്ച ഒന്നല്ല, മറിച്ച് അള്ളാഹു സുബ്ഹാനഹു തആല വളരെ ബോധപൂർവം തന്നെയാണ് ഖുർആനിലെ ഏറ്റവും വലിയ ആയത്ത് സാമ്പത്തിക ക്രമങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാം നിസ്സാരമായി കാണാറുള്ള കടം എന്ന് പറയുന്ന വിഷയത്തെക്കുറിച്ച് പറയുന്നത്. ഒരു ശരാശരി മുസ്ലിമിന്റെ മാനസിക നിലവാരം വെച്ചുകൊണ്ട് പരിശോധിച്ചു കഴിഞ്ഞാൽ ഖുർആനിൽ ഏറ്റവും വലിയ ആയത്തായി മാറേണ്ടത് നിസ്കാരമാണ്. ഖുർആനിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യേണ്ട ഇബാദത്തും നമസ്കാരമാണ്. നമസ്കാരം, അതിൻ്റെ ഫർളുകൾ, അതിൻ്റെ ഷർത്തുകൾ, അതിൻ്റെ സുന്നത്തുകൾ, അതിൻ്റെ നിസ്കാരം നിർവഹിക്കുന്ന പള്ളി, അതിൻ്റെ വിശദാംശങ്ങൾ, ഇത്തരം കാര്യങ്ങളാണ് ഖുർആനിൽ ഏറ്റവും കൂടുതൽ വിശദീകരിക്കേണ്ടിയിരുന്നത്. പക്ഷേ അള്ളാഹുവിൻ്റെ ഖുർആനിൽ അതിനെക്കുറിച്ചല്ല കൂടുതൽ പറയുന്നത്. നിസ്കാരത്തിൻ്റെ വിശദാംശങ്ങൾ അള്ളാഹുവിൻ്റെ ഖുർആൻ പറയുന്നേയില്ല. എത്ര വക്തുകളിൽ നിസ്കരിക്കണം, ഏത് സമയങ്ങളിലെല്ലാം നിർവഹിക്കണം, എങ്ങനെ നിർവഹിക്കണം, ഈ ചോദ്യത്തിനൊന്നും അള്ളാഹുവിൻ്റെ ഖുർആനിൽ കൃത്യമായ ഒരു ഉത്തരമില്ല. അഖിമി സ്വലാത്തു ലിദുലൂക്കി ശംസി ഇലാ ഗസഖിൽ ലൈലി വഖുർആൻ അൽ ഫജ്ർ ഇന്ന ഖുർആൻ അൽ ഫജ്രി കാന മശ്ഹൂദ. നിസ്കാരത്തിന്റെ വക്തുകളെ കുറിച്ച് ഖുർആൻ പറയുന്ന ആയത്തുകളിൽ പെട്ട ഒന്നാണിത്. ഈ ആയത്തിന് മുന്നിൽ വെച്ചുകൊണ്ട് വേണമെങ്കിൽ ഒരാൾക്ക് പറയാൻ കഴിയും നിസ്കാരം എന്ന് പറയുന്നത് മൂന്ന് വക്തേ നിർവഹിക്കേണ്ടതുള്ളൂ എന്ന്. ചേകന്നൂർ മൗലവിയെ പോലെയുള്ള ആളുകളൊക്കെ നിസ്കാരം മൂന്ന് വക്തേ വേണ്ടതുള്ളൂ എന്ന് ആദ്യ കാലഘട്ടത്തിൽ പറഞ്ഞത് പിന്നീട് നിസ്കാരം തന്നെ ആവശ്യമില്ല എന്ന് പോലും അദ്ദേഹത്തെ പോലെയുള്ള ആളുകളും അദ്ദേഹത്തിനെ പിൻപറ്റിക്കൊണ്ട് ജീവിക്കുന്ന ചില ഹദീസ് നിഷേധികളായ ആളുകൾ ഈ കാലഘട്ടത്തിലും പറയുന്നത്. ഖുർആനിന്റെ ഇത്തരം ആയത്തുകളെ കൂടി മുന്നിൽ വെച്ചുകൊണ്ട പിന്നീട് നിസ്കാരം അഞ്ചു വക്താണ് എന്ന് കൃത്യമായിട്ട് ഒരാൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ആ വിഷയത്തിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഹദീസുകളുടെ പിൻബലത്തിലാണ്. സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണോ നമസ്കാരം കാണിച്ചു തന്നത് അപ്രകാരം നിങ്ങൾ നമസ്കരിക്കണം എന്ന വിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനത്തെ മുറുകെ പിടിക്കാൻ വേണ്ടി ഒരാൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാലാണ് നിസ്കാരം അതിൻ്റെ പൂർണ്ണമായ രൂപത്തിൽ നമുക്ക് നിർവഹിക്കാൻ കഴിയുക. പക്ഷേ ഹദീസ് നിഷേധികളായ ആളുകൾ ഖുർആൻ മുന്നിൽ വെച്ചുകൊണ്ട് പറയും നിസ്കാരത്തിന്റെ വിശദാംശങ്ങൾ ഖുർആനിലില്ല എന്ന സ്വഭാവത്തിൽ. ഖുർആനിൽ അതിനെക്കുറിച്ച് വിശദമായി പറഞ്ഞിട്ടില്ല എന്നുള്ളത് ശരിയാണ്. നിസ്കാരത്തിന്റെ ഫർളുകളും ഷർത്തുകളും നിസ്കാരം ബാത്തിലാകുന്ന കാര്യങ്ങളും നിസ്കാരത്തിന്റെ വക്തുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിശദമായി ഖുർആനിൽ പറഞ്ഞിട്ടില്ല. ഖുർആനിൽ നമസ്കാരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരൊറ്റ കാര്യമേ പറയുന്നുള്ളൂ വിശദമായി, യുദ്ധ സന്ദർഭത്തിൽ നിർവഹിക്കേണ്ട നമസ്കാരം എങ്ങനെയാണ് എന്ന്. യുദ്ധം നടക്കുന്ന സന്ദർഭത്തിൽ പോലും ഒഴിവാക്കാൻ പാടില്ലാത്ത ഒരു ഇബാദത്താണ് നമസ്കാരം. അപ്പൊ ആ യുദ്ധ സന്ദർഭത്തിൽ എങ്ങനെയാണ് നമസ്കാരം നിർവഹിക്കേണ്ടത് എന്നതിനെ കുറിച്ചുള്ള വിശദാംശങ്ങൾ സൂറത്തുൻ നിസാഇൽ അള്ളാഹു പ്രതിപാദിക്കുന്നുണ്ട്. അതല്ലാതെ സാധാരണഗതിയിൽ നിസ്കരിക്കുന്നതിന്റെ ഒരു വിശദാംശങ്ങളും ഖുർആനിലില്ല. നിസ്കാരത്തിന് പ്രാധാന്യമില്ലാത്തത് കൊണ്ടല്ല, മറിച്ച് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഖുർആൻ എന്ന നിലക്ക് അത്ര പറഞ്ഞാൽ തന്നെ അതിന്റെ ഗൗരവത്തിൽ വിശ്വാസികൾ നിർവഹിക്കുമെന്ന് അള്ളാഹുവിന് നല്ല ബോധ്യമുള്ളത് കൊണ്ടാണ് അത്രയും പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. പക്ഷേ നമ്മുടെ ജീവിതത്തിന്റെ മറ്റുള്ള കാര്യങ്ങൾ, പാരമ്പര്യ മതസങ്കല്പത്തിൽ നിന്നുകൊണ്ട് മതത്തിന്റെ പരിധിയിൽ വരാത്ത വിഷയങ്ങൾ, സാമ്പത്തിക ഇടപാടുകൾ, അതേപോലെ തന്നെ രാഷ്ട്രീയ പ്രവർത്തനം, രാജ്യത്തിന്റെ ഭരണനിർവഹണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, നാഗരികതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിഷയം, സാംസ്കാരിക മണ്ഡലത്തെ കരുപിടിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, സാമൂഹ്യ ജീവിതത്തിന്റെ ഇടപെടലുകളിൽ പാലിക്കേണ്ട മര്യാദകൾ, കുടുംബജീവിതത്തിൽ പാലിക്കേണ്ട അധ്യാപനങ്ങളും പിന്നെ മര്യാദകളും എന്തൊക്കെയാണ് എന്നിത്യാദിയുള്ള കാര്യങ്ങൾ ആരാധന അനുഷ്ഠാനങ്ങളെ പറയുന്നതിനേക്കാൾ കൂടുതൽ അള്ളാഹുവിന്റെ ഖുർആനിൽ എന്തുകൊണ്ട് പ്രതിപാദിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇസ്ലാമിന്റെ സവിശേഷതയാണ് നമുക്കതിലൂടെ മനസ്സിലാക്കാൻ കഴിയുക. മനുഷ്യന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലേക്കും വെളിച്ചം വീശുന്ന പരിശുദ്ധ ഇസ്ലാം, ആ ഇസ്ലാമിനെയാണ് അള്ളാഹുവിന്റെ ഖുർആൻ നമ്മുടെ മുമ്പിൽ വളരെ മനോഹരമായി ചിത്രീകരിക്കുന്നത്. അതുകൊണ്ടാണ് ആ ഖുർആനിലെ ഏറ്റവും വലിയ ആയത്ത് സാമ്പത്തിക ഇടപാടുകളിൽ നമ്മൾ നിസ്സാരമെന്ന് കരുതുന്ന ആയത്തു ദൈനായി മാറുന്നത്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു കാര്യത്തിന് സാധാരണഗതിയിൽ എത്ര സമയമാണോ ഒരാൾ മാറ്റിവെക്കുക, അതിനനുസരിച്ചുകൊണ്ട് തന്നെയാണ് അള്ളാഹുവിന്റെ ഖുർആനിലും ഓരോ വിഷയങ്ങൾ ഗൗരവത്തിൽ വെയിറ്റേജ് നൽകിക്കൊണ്ട് ഖുർആൻ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്. ഖുർആനിന്റെ അധ്യാപനങ്ങൾക്ക് മുൻഗണനാക്രമങ്ങളുണ്ട്, ഖുർആനിന്റെ അധ്യാപനങ്ങൾക്ക് ഒരു വെയിറ്റേജ് ഉണ്ട്, അതിനൊരു കൃത്യമായ ഒരു സന്തുലിതത്വമുണ്ട്.
ഓരോന്നിനും എത്ര പ്രാധാന്യം നൽകണം, എത്ര പ്രാധാന്യത്തോടു കൂടിയാണ് ഓരോ കാര്യങ്ങളും നിർവഹിക്കേണ്ടത് എന്ന് അള്ളാഹുവിൻ്റെ ഖുർആൻ വളരെ കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ നിലക്ക് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു സുബ്ഹാനഹു തആല പരിചയപ്പെടുത്തുന്ന, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിലൂടെ നമ്മളെ പഠിപ്പിക്കുന്ന ദീനുൽ ഇസ്ലാം, ആ ദീനുൽ ഇസ്ലാമിനെ സമഗ്രമായും സമ്പൂർണമായും മനസ്സിലാക്കിക്കൊണ്ടാണ് ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ അവരുടെ ഐഡിയോളജിയായി ഇസ്ലാമിനെ മുന്നോട്ട് വെക്കുന്നത്. ആ ഐഡിയോളജിയെ മുന്നിൽ വെച്ചുകൊണ്ടാണ് ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ ഓരോ രാജ്യങ്ങളിലും ഓരോ സാമൂഹ്യ പശ്ചാത്തലങ്ങളിലും ഓരോ രാഷ്ട്രീയ ഭൂമികയിലും അവരുടെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത് എന്ന് വളരെ കൃത്യമായി നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ചുരുക്കത്തിൽ ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ പരിചയപ്പെടുത്തുന്ന ഇസ്ലാം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ ഖുർആനിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന, ഹദീസുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇസ്ലാമിൻ്റെ സമ്പൂർണമായ, ഇസ്ലാമിൻ്റെ പരിപൂർണതയെ പൂർണ്ണമായും ഉൾക്കൊള്ളുന്ന ഒരു സമ്പൂർണ്ണ വ്യക്തിത്വമായിട്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. പ്രവാചകന്റെ ജീവിതത്തിൽ ഒരു മനുഷ്യൻ എന്ന നിലക്ക് അവന്റെ ജീവിതത്തിന്റെ ഇഹപര വിജയം ഉറപ്പുവരുത്തുന്നതിനാവശ്യമായ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം സമ്പൂർണമായും നമുക്ക് കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം അല്ലെങ്കിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് രേഖപ്പെടുത്തപ്പെട്ട ഏറ്റവും പ്രാമാണ്യയോഗ്യമായ ഗ്രന്ഥം എന്ന് പറയുന്നത് സഹീഹുൽ ബുഖാരിയാണ്. സഹീഹുൽ ബുഖാരിയിലെ ഒന്നാമത്തെ അധ്യായം കിതാബ് ബദുഉൽ വഹയ് എന്നതാണ്, വഹയിന്റെ ആരംഭത്തെക്കുറിച്ച് പറയുന്ന അധ്യായം. ബുഖാരിയിലെ ഏറ്റവും ഒടുവിലത്തെ അധ്യായം കിതാബ് തൗഹീദാണ്, തൗഹീദിനെ കുറിച്ച് പറയുന്ന അധ്യായം. ബദുഉൽ വഹയിൽ നിന്ന് ആരംഭിച്ച് തൗഹീദിൽ അവസാനിക്കുന്ന ഒരു വിഷയക്രമം ഇമാം ബുഖാരി മാത്രമേ ഹദീസ് ഗ്രന്ഥങ്ങളിൽ മറ്റു ഗ്രന്ഥങ്ങളിലൊന്നും കാണാത്ത വിധം സ്വീകരിച്ചിട്ടുള്ളൂ. മറ്റു പല ഗ്രന്ഥങ്ങളും കിതാബ് ത്വഹാറ അല്ലെങ്കിൽ കിതാബുൽ ഈമാൻ ഇങ്ങനെ ഈ അധ്യാപനങ്ങളെ കൊണ്ടാണ് ആരംഭിക്കുന്നതെങ്കിൽ ബദുഉൽ വഹയ് കൊണ്ടാണ് ഇമാം ബുഖാരി തന്റെ ഹദീസ് ഗ്രന്ഥം ആരംഭിക്കുന്നത്. എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് 40-ാമത്തെ വയസ്സിൽ നുബുവത്ത് കിട്ടി, റിസാലത്തും നുബുവത്തും ലഭ്യമായി, റസൂലും നബിയുമായി നിശ്ചയിക്കപ്പെട്ടതിന് ശേഷം ഹിറ ഗുഹയിൽ നിന്ന് ഇറങ്ങി വന്ന അള്ളാഹുവിൻ്റെ റസൂല് സമൂഹത്തിൽ ഒരു മനുഷ്യനായി എഴുന്നേറ്റ് നിന്നുകൊണ്ട് ആ സമൂഹത്തിൻ്റെ മുമ്പിൽ വരച്ചു കാണിച്ചു തന്ന ജീവിതത്തിൻ്റെ സമ്പൂർണമായ ചിത്രമാണ് തൗഹീദിൽ അധിഷ്ഠിതമായ ജീവിതം, ഇസ്ലാമിക് ഐഡിയോളജിയിൽ കേന്ദ്രീകരിക്കപ്പെടുന്ന ജീവിതം എന്ന് ബോധ്യപ്പെടുത്താനാണ് ബദുഉൽ വഹയിൽ നിന്ന് ആരംഭിച്ച് തൗഹീദിൽ അവസാനിക്കുന്ന ഒരു വിഷയക്രമം ഇമാം ബുഖാരി സ്വീകരിച്ചത് എന്ന് മുഹദ്ദിസുകൾ പറയുന്നത് കാണാൻ സാധിക്കും. അപ്പൊ ആ നിലക്ക് സമ്പൂർണമായ ഒരു ജീവിതത്തിന്റെ മാതൃക അള്ളാഹുവിന്റെ റസൂല് നമ്മുടെ മുമ്പിൽ വരച്ചു കാണിച്ചു തരുന്നുണ്ട്. ആ ഇസ്ലാമിനെ ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ പ്രതിനിധീകരിക്കുന്നു എന്നതാണ് ഇസ്ലാമിക പ്രസ്ഥാനങ്ങളുടെ രണ്ടാമത്തെ സവിശേഷത എന്ന് പറയുന്നത്. ഒന്നാമത്തെ സവിശേഷത ഒരു പ്രസ്ഥാനം എന്ന നിലക്ക് ഞാൻ നേരത്തെ എണ്ണി പറഞ്ഞ 3 പോയിന്റുകളിൽ നിന്നുകൊണ്ടുള്ള സവിശേഷതയാണെങ്കിൽ, രണ്ടാമത്തേത് ഇസ്ലാം എന്നത് എങ്ങനെയാണ് ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ മനസ്സിലാക്കുന്നത് എന്ന ചോദ്യത്തിന്റെ ഉത്തരത്തെ ആസ്പദിച്ചുകൊണ്ടുള്ളതാണ്. ഈ നിലക്ക് ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ ലോകത്ത് ഇന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, കാലങ്ങളായി പ്രവർത്തിച്ചു വരികയും ചെയ്യുന്നുണ്ട്. ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ ഇസ്ലാമിക പ്രസ്ഥാനങ്ങളുടെ രൂപീകരണ പശ്ചാത്തലവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില സുപ്രധാനമായ കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മൾ എന്താണോ ഈ ക്ലാസ്സുകളിലൂടെ ഉദ്ദേശിക്കുന്നത് അത് പരിപൂർണമായ അർത്ഥത്തിൽ നേടിയെടുക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.